നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് എത്ര യു ഡി എഫ് എം പിമാരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട് നമുക്കറിയാം ഇടതുപക്ഷത്തു നിന്ന് ഒരാളേ ഉള്ളു ആരിഫാണ് ആലപ്പുഴയിൽ നിന്ന് ബാക്കി പത്തൊൻപത് എം പിമാരും യു ഡി എഫിൻ്റെയാണ് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ് ഇപ്പം ഞാൻ എന്തിനാണ് ഇത് ചോദിക്കുന്നതല്ലേ നമ്മൾ ഇവരെ തിരഞ്ഞെടുത്ത് വിട്ടത് നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കാനും അത് നേടിയെടുക്കാനും നാടിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കാനാണ് എന്നാണല്ലോ ഒരു വെപ്പ് അല്ലാതെ നമ്മുടെ ഈ രാജ്യത്തെ ഇസ്ലാമവൽക്കരിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി കുഴലുകാനല്ലോ കുടപിടിക്കാനല്ലോ ആണോ അല്ല പക്ഷേ ആ എം പിമാർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന ചിത്രം നോക്കുക ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ജിഹ്വയാണ് മാധ്യമമാണ് മീഡിയ വൺ എന്ന ചാനൽ ആ ചാനലും ഇവിടുത്തെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് ആ കാരണം കൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആ ചാനലിനെ നിരോധിച്ചിരിക്കുകയാണ് അടുത്ത കാലം ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പാലിച്ചാൽ ഒരുപക്ഷെ ഭാവിയിൽ അതിന് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റിയേക്കും പക്ഷേ അങ്ങനെ ഒരു സംഗതി നടന്നപ്പോൾ എന്തിനാണ് ഇവിടെ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഈ എം പിമാർ അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ പോകുന്നത് അതാണ് കാതലായിട്ടുള്ള ചോദ്യം ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഇതാണ് മുഴുവൻ പേര് അതിൽ തന്നെ അവർ ജമ്മു കാശ്മീരിനെ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല ശ്രദ്ധിക്കണം കാശ്മീർ അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ സംസ്ഥാനമല്ല ബാക്കി അതായത് ജമ്മു കാശ്മീർ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാത്തിനും കൂടെ കൂടി പറയുന്ന പേരാണ് അവർ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അതായത് ഈ രാജ്യത്തിനെ ഇസ്ലാമവൽക്കരിക്കണം എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടെ ലക്ഷ്യത്തോടെ മദൂതി ആശയം പിൻവറ്റി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അക്കാര്യത്തിൽ അവർക്കും അവരും എതിര് പറയില്ല അവരെ പറ്റി അറിയാവുന്ന ആരുമെതിർ പറയത്തില്ല ഇതാണ് വസ്തുത ഇതാണ് യാഥാർത്ഥ്യം അവരുടെ തന്നെ മാധ്യമമാണ് മാധ്യമം എന്ന പേര് തന്നെ അവർക്കൊരു മാധ്യമമുണ്ട് അവർക്കും അറിയാം അവരുടെ ആശയം ഇതാണ് മധൂതി ആശയങ്ങളാണ് അവർ പിൻപറ്റുന്നതെന്ന് അങ്ങനെ ഒരു സംഘടനയുടെ ചാനലിന് ഇതേപോലൊരു വിലക്ക് വന്നപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തിനാണ് കോൺഗ്രസ് എം പിമാരും യു ഡി എഫ് എം പിമാരും ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നത് അവിടെയാണ് ചോദ്യം ജനങ്ങൾക്ക് എന്ത് കാര്യം എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് നോക്കുക എന്നാലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തവരിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സംശയമൊന്നുമില്ലല്ലോ എനിക്ക് സംശയമില്ല നിങ്ങൾക്ക് സംശയമില്ലായിരിക്കാം നിങ്ങൾ ഈ രാജ്യം ഇസ്ലാമവൽക്കരിക്കണം എന്ന് പറഞ്ഞു എന്ന ലക്ഷ്യം വെച്ചിട്ടാണോ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തത് ഇതാണ് കാതലായിട്ടുള്ള ചോദ്യം നിങ്ങൾ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങളുടെ എം പിമാരോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതോ ഈ രാജ്യത്തെ ഇസ്ലാമവൽക്കരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ ആ ആശയം കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവായിരിക്കാം പക്ഷേ ആ സംഘടനയിൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ സമ്പത്തുണ്ട് അളവറ്റ സമ്പത്തുണ്ട് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ഫണ്ട് ഒഴുകി വരുന്നുണ്ട് അങ്ങനത്തെ ഫണ്ട് കൊണ്ടാണ് അവർ ചില മതേതര മുഖങ്ങളെ വിലക്കെടുക്കുന്നത് നമുക്കറിയാം ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ടറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അങ്ങനെ ചില മതേതര മുഖം മുഖംമൂടികളെയൊക്കെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് അവർ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടാൽ അവർക്ക് പട്ടാളക്കാർ ചത്തു എന്ന് പോലും വാർത്ത കൊടുക്കാൻ മടിയില്ലാത്തവരാണ് അവർക്ക് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ തീർത്തും പാടെ അവഗണിക്കേണ്ട അല്ലെ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട അസുര ജന്മങ്ങളായിട്ടുള്ള താലിബാൻ ഇത്തരക്കാർക്ക് വിസ്മയമാണ് എന്ന് ഓർത്ത് നോക്കുക അവരത് പരസ്യമായിട്ട് വിളിച്ച് പറയും താലിബാൻ ഒരു വിസ്മയം അങ്ങനെയുള്ള ഒരു മാധ്യമത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട പത്തൊൻപത് എം പിമാരിൽ ബഹുഭൂരിപക്ഷവും ഈ കിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവർക്ക് വോട്ട് ചെയ്ത ഒരാൾ സ്വയം ചോദിക്കണം നിങ്ങൾ എന്തിനു വേണ്ടി ഇവർക്ക് വോട്ട് ചെയ്തു ഈ രാജ്യത്തിനെ ഇസ്ലാം രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിൽ ചിലതെങ്കിലും ചില മതിലിലെഴുതിയിരിക്കുന്ന ചുവരെഴുത്ത് കണ്ടു കാണണം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെച്ചവരാണവർ ഈ രാജ്യത്തെ ഇസ്ലാം വൽക്കരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ ലക്ഷ്യത്തോടെ നടക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജയിപ്പിച്ചു വിട്ട എം പിമാർ ഇതാ കേന്ദ്രമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം ഒപ്പം നിങ്ങൾ മറക്കരുതാത്ത ഒരു കാര്യം കൂടെ പറയാം അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണി ഈ ചാനലിൻ്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ക്രെഡിറ്റ് പോലെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പക്ഷേ അതിലുണ്ടല്ല ഇന്ത്യ അല്ലാതെ മറ്റ് ഏത് രാജ്യത്താണെങ്കിലും അത് അതിവികസനമാട്ടെ പുരോഗമ പുരോഗമനമുള്ള രാജ്യമാട്ടെ ഏത് രാജ്യമാട്ടെ ഒരു രാജ്യത്തും അനുമതി കിട്ടാത്ത ചാനലാണത്രേ ഈ മീഡിയ വൺ അപ്പോൾ അങ്ങനെയൊരു ചാനലിന് ഞാൻ ഇടപെട്ടു അനുമതി വാങ്ങിത്തന്നു എന്ന് മീനുകടിക്കാൻ വേണ്ടിയിട്ടാണ് എ കെ ആനടി എന്നത് പറഞ്ഞു വെച്ചത് പക്ഷേ ആ പ്രസംഗത്തിലെല്ലാമുണ്ട് അങ്ങനെയൊരു ചാനലിനെ ഇന്ന് ഇന്ത്യ ബി ജെ പി ഭരിക്കുമ്പോൾ അതിൻ്റെ കാലാവധി തീർന്നിട്ടും പിന്നെയും അനധികൃതമായിട്ട് അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കണം എന്നാണോ നിങ്ങൾ കരുതേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമാണ് പോയത് പക്ഷേ അപ്പോഴും അവർക്ക് കൂടെ പിടിക്കാൻ പോയിരിക്കുന്നത് ആരാണെന്ന് നോക്കുക ഈ രാജ്യം ഇസ്ലാമവത്കരിച്ചാലും അവർക്ക് ഒരു കുഴപ്പവും ഇല്ലത്രേ ഇനിയും വരും അവർ നിങ്ങളുടെ ഇരിക്കെ വോട്ടും തണ്ടി ചോദിക്കണം നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അന്നങ്ങനെ പോയതെന്ന് വെബ്ഡസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ